ഇതിന്റെ സമയത്ത് തന്നെ ഇത് വിളവെടുക്കണം കേട്ടോ അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് ചെയ്തു കൊടുക്കണം അപ്പം നല്ല രീതിയിൽ നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും ഇത് വെണ്ടയ്ക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ പച്ചക്കറി 10 എണ്ണം നമ്മൾ നട്ടിട്ട് 1 എണ്ണം പോലും പോയിട്ടില്ല എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഉള്ളത് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപു പൊന്നപ്പൻ വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് വെണ്ട കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന് നല്ലൊരു വളം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം കാരണം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വെണ്ട കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഈ മെയ് ജൂൺ അല്ലെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിലെല്ലാം നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് മഴ സമയത്തുമൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് നമ്മുടെ ഈ വെണ്ട കൃഷി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട ഇത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വെണ്ട കൃഷി ചെയ്യുന്നത് നമ്മൾ വിത്ത് പാകിയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇത് ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്താണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പാകാൻ പോകുന്നത് അപ്പോൾ വിത്ത് പാകി നമുക്ക് മുളപ്പിച്ച് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ വിത്തില്ലെങ്കിൽ അടുത്തുള്ള നഴ്സറികളിൽ ചെന്ന് കഴിഞ്ഞാൽ വിത്ത് കിട്ടും അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാം അപ്പോൾ ഇത് നമുക്ക് വിത്തെടുത്തിട്ട് വേണം കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ വിത്ത് പാകുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ടയുടെ വിത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ വിത്ത് നമ്മളൊരു 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമുക്ക് ഇത് പാകിക്കിളിപ്പിക്കാം അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വിത്ത് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ 8 മണിക്കൂറോളം 6 മുതൽ 8 വരെ ആ സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട വിത്താണിത് അപ്പോൾ നമ്മൾ വെള്ളത്തിലിടുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കഞ്ഞുവെള്ളത്തിലിടാം പിന്നെ സ്യൂഡോമോണസ് ഉണ്ടെങ്കിൽ നല്ല ശക്തിയോടുകൂടി നല്ല രോഗപ്രതിരോധ ശേഷിയോടുകൂടി വിത്ത് വളർന്നു വരാനായിട്ട് നല്ലതാണ് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ കഞ്ഞുവെള്ളത്തിലാണെങ്കിൽ ഒന്ന് ഇടുന്നത് നല്ലതാണ് അപ്പോൾ ഇത് 5-6 മണിക്കൂർ ഇട്ടതിന് ശേഷം നമുക്ക് അത് വിത്ത് പാകിക്കിളിപ്പിക്കാം അപ്പോൾ പാകാനായിട്ട് ഇതുപോലെ സീഡ് ട്രേകളോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും കപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം ഇത് പറിച്ച് നടുമ്പോൾ വേര് പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സീഡ് ട്രേയിൽ നടുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്കിത് ചകിരിച്ചോറ് നിറച്ച് നമുക്കിതൊന്ന് നട്ടു കൊടുക്കാം നമുക്കിതിനകത്തേക്ക് ചകിരിച്ചോറ് നിറച്ച് കൊടുക്കാം ഈ വിത്തുകൾ ഇതിനകത്തേക്ക് നട്ട് കൊടുക്കുക അപ്പോൾ ഒരു വിത്തെന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി അങ്ങനെ ഒത്തിരി താഴണ്ട ഒരു വിത്തിൻ്റെ വലിപ്പം ഈ ഒരു വിത്തിൻ്റെ വലിപ്പത്തിൽ അതങ്ങ് താത്തി കൊടുത്താൽ മതി അല്ലാതെ കൂടുതൽ അതാക്കണ്ട ഇപ്പോൾ നമുക്കതിൻ്റെ പുറത്തും കുറച്ചുകൂടെ നമ്മുടെ ഇത് തൂക്കി കൊടുക്കാം അപ്പോൾ ഇത് നനയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ കുറച്ച് ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇതിങ്ങനെ നനച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇതെല്ലാ ദിവസവും ഇങ്ങനെ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് നല്ല നനവ് കിട്ടണം എന്നാലേ നന്നായിട്ട് കിളുത്ത് നിൽക്കത്തുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് നല്ല ഈ രീതിയിലാകുമ്പോൾ നമുക്ക് ഒത്തിരി വെള്ളമൊന്നും ചെല്ലാതെ നമുക്ക് ആവശ്യത്തിന് ഇത് നനച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കണ്ടോ ഇതിപ്പോൾ നമ്മുടെ 3 ദിവസം ആയ വിത്ത് പാകിയതാണ് കേട്ടോ നോക്കിയേ എല്ലാം ഒരു വിത്ത് പോലും ഇല്ലാതെ എല്ലാം മുളച്ചിട്ടുണ്ട് കണ്ട 10 എണ്ണം നമ്മൾ നട്ടിട്ട് 1 എണ്ണം പോലും പോയിട്ടില്ല എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ മുളച്ചിട്ടുണ്ട് എന്തായാലും വിത്തെല്ലാം നന്നിട്ട് മുളയ്ക്കുന്നുമുണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നോക്കിയാൽ നമ്മുടെ വിത്ത് എല്ലാം നന്നായിട്ട് തന്നെ കിളുത്തു നല്ല വലിയ തൈകളായി അപ്പോൾ ഇതൊരു 1 ആഴ്ച പ്രായമായതാണ് ഇത് വിത്ത് നട്ട് ഒരു 2-ാമത്തെ ദിവസം മുതൽ തന്നെ ഇതിൻ്റെ മുള വന്ന് തുടങ്ങും അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇതിൻ്റെ ആ ഒരു വളർച്ചാ രീതിയൊക്കെ അപ്പോൾ നമ്മുടെ വിത്ത് കുഴപ്പമില്ലായിരുന്നു നല്ല വിത്തായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് തന്നെ കിളുത്ത് കിട്ടി അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി നടാം അപ്പോൾ മാറ്റി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു മണ്ണിൽ ഒന്നും നടരുത് അതിന് നല്ല രീതിയിൽ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കണം ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കാണെങ്കിലും അറിയാം ഞാനിവിടെ കൂടുതലും ചെടിച്ചട്ടിയിലാണ് നടുന്നത് കാരണം ചെടിച്ചട്ടിയിലാണ് നടുന്നതെങ്കിൽ നമുക്ക് വളത്തിൻ്റെ ആണെങ്കിലും വെള്ളത്തിൻ്റെ ആണെങ്കിലും ഒക്കെ വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ മണ്ണിലാണെങ്കിൽ കാരണം ഒത്തിരി അത് ഭൂമിയുടെ അടിയിലേക്കൊക്കെ പോയി ഒത്തിരി വേസ്റ്റേജ് ഉണ്ടാകും ഇതാകുമ്പോൾ അങ്ങനെ ഇല്ല അപ്പോൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കുന്ന വളം അതിന് മാത്രമായിട്ട് കിട്ടുകയും നല്ല രീതിയിൽ അത് വളർന്നു വരികയും ചെയ്യും അപ്പോൾ നമുക്ക് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കാം അപ്പോൾ ഞാൻ പോട്ടിംഗ് മിശ്രണമായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ സോയിൽ ഞങ്ങളുടെ മണ്ണ് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ ഗാർഡൻ സോയിലും അതുപോലെ തന്നെ കുറച്ച് ചാണകം 1:1:1 എന്നുള്ള രീതിയിൽ ഗാർഡൻ സോയിൽ ചാണകപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറും എടുത്തിട്ടുണ്ട് അപ്പോൾ ചകിരിച്ചോറും മണ്ണിൽ ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ നൈട്രജൻ കൂടുതലുള്ളതാണ് ചാണകത്തിനാണെങ്കിലും നൈട്രജൻ കൂടുതലുള്ളതാണ് നമ്മൾ ചെടി നടുന്ന സമയത്ത് കൂടുതലും നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് നമ്മുടെ വീട്ടിലുള്ള തേയിലച്ചെണ്ടിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചെറിയ ഇത്
വളർന്നു വരുന്ന സമയങ്ങളിൽ ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർക്കുകയാണ്. കാരണം ഇതിൻ്റെ ഫോസ്ഫറസ് ഏറ്റവും കൂടുതലുള്ളതാണ് നമ്മുടെ എല്ലുപൊടിയിൽ. അപ്പോൾ ഒരു പിടിയോളം എല്ലുപൊടി ചേർത്തു. ചെടി വളർന്നു വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഈ ഫോസ്ഫറസ് ചെടിക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നിറയ്ക്കാനായിട്ട് പറ്റും. അതായത് ചെടിയുടെ വേരിൻ്റെ വളർച്ചയ്ക്കുമൊക്കെ ആയിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ എല്ലുപൊടി എന്ന് പറയുന്നത്. അപ്പോൾ വേര് വളരുന്നതനുസരിച്ച് ചെടികൾ ഏറ്റവും കരുത്തുള്ളതായി വളരുകയും അതുപോലെ തന്നെ നമുക്ക് നല്ല കായ്ഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് നമ്മുടെ പോട്ടിംഗ് മിക്സർ ആയിട്ട് ചെടിച്ചട്ടിയിൽ നിറച്ച് കൊടുക്കാം. മുക്കാൽ ഭാഗത്തോളം നമ്മൾ മണ്ണ് പോട്ടിംഗ് മിക്സർ നിറച്ചു. ഇത്ര നിറയ്ക്കാവുള്ളൂ, നിറയെ ഒന്നും നിറച്ച് വെക്കരുത്. കാരണം ഇനി നമുക്ക് ചെടി വളമൊക്കെ ഇട്ട് നന്നായിട്ട് വളർത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളിൽ ഏറ്റവും കരുത്തുള്ള വിത്തൈ ഏതാണോ അത് നമ്മളെടുത്ത് ഇതിനകത്തേക്ക് നടണം. നോക്കിയേ, ഇപ്പോൾ ഈ തൈ നല്ലൊരു തൈയാണ്, കണ്ട ഇതിന് നിറയെ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ചെറിയൊരു കുഴിയെടുത്ത് അതിനകത്തേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. നനച്ചതിന് ശേഷം ഇത് കുറച്ച് തണലത്ത് വെക്കണം. ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല തണൽ കിട്ടത്തക്ക രീതിയിൽ വേണം വെക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് എവിടെയാണോ ഇത് വെക്കേണ്ട ആ സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ തറയിലാണ് വെക്കുന്നതെങ്കിൽ ഇത് വെച്ചതിന് ശേഷം ഒരു തണൽ കൊടുക്കാനായിട്ട് ഓലക്കാലോ അതുപോലെ എന്തെങ്കിലും കൊണ്ട് ഒന്ന് മറച്ച് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇതിൻ്റെ വളർച്ചയ്ക്കായിട്ട് നമ്മുടെ കപ്പലിൻ്റെ പിണക്കം ഉണ്ടെങ്കിൽ അത് പൊളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തേയിലയുടെ വേസ്റ്റ് നമുക്ക് എപ്പോഴും ഇട്ട് കൊടുക്കാം. അതെല്ലാം ചെടികൾ പെട്ടെന്ന് വളരാനായിട്ട് നല്ലതാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഒരു 40 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിന് കാ വന്നു തുടങ്ങും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും കാ പിടിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്ത് വളമാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു 30-40 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിതിന് നല്ലൊരു വളമിട്ട് കൊടുക്കണം. അതായത് ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം കൂടുതലുള്ള വളമിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ പഴത്തൊലിയിൽ നന്നായിട്ട് പൊട്ടാസ്യം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കിഴങ്ങിൻ്റെ തൊലി അതിനകത്തെല്ലാം നല്ല പൊട്ടാസ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു വളമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണെന്നാലും കാണാത്തവർ ഒന്ന് കണ്ടോളൂ. ഇത് നമ്മുടെ ഈ പഴത്തൊലി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതൊരു 3-4 ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് മിക്കവാറും ഒക്കെ ഇതുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കളയാതെ സൂക്ഷിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് നമ്മൾ വെക്കുക. അപ്പോൾ അത് ഒരു 3 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണിത്, ഈ ബനാന പീൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യാം. ഉണക്കി സൂക്ഷിച്ച് പൊടിച്ച് നമുക്ക് ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. പച്ചയായിട്ട് തന്നെ വേണമെന്നില്ല, എല്ലാ സമയങ്ങളിലും ഈ രീതിയിൽ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിച്ച് വേണമെങ്കിലും ഉണക്കിപ്പൊടിച്ചും നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഒരു 0 cost ഫെർട്ടിലൈസറാണിത്. ഒട്ടും വിലയില്ലാത്ത സാധനമാണ്, പക്ഷേ ഏറ്റവും നല്ലതുമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊരു ബക്കറ്റിൽ എവിടെയെങ്കിലും ഇട്ട് വെക്കുന്നതാണ്. ഞാനിപ്പോൾ ഇത് കാണിക്കാനുള്ള സൗകര്യത്തിനാണ് ഇതിനകത്തേക്ക് ഇട്ട് വെച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് പഴത്തൊലി ഇട്ട് വെച്ചിരുന്നത് ഞാൻ കാണിക്കും. ഇപ്പോൾ ഈ പഴത്തൊലി നമുക്ക് ഏത് പഴത്തിൻ്റെ ഉപയോഗിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഇതുപോലെ ഒരു 5 ദിവസം കഴിഞ്ഞ പഴത്തൊലിയുടെ ഈ ഒരു വളമാണ്. ഇത് നമുക്ക് ഇനി ഒരു 3 ഇരട്ടിയും കൂടെ വെള്ളം ചേർത്ത് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടകൃഷി ഇത് കുറച്ച് ചെറുതും ഇത് വലുതുമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സമയത്ത് തന്നെ ഇത് വിളവെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചെടി അത്രയും ആരോഗ്യത്തോടുകൂടി വളരില്ല. കാരണം അതിൻ്റെ പോഷകം അല്ലെങ്കിൽ അത് വലിച്ചെടുക്കുന്ന വളങ്ങൾ മുഴുവൻ ഈ വിത്തിലേക്ക് തന്നെ പോകും. ഇതിപ്പോൾ ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വിളവെടുക്കാത്തത്. അപ്പോൾ നമുക്കത് ഇതിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചുവട്ടിലുള്ള പുല്ലും പോച്ചയും എല്ലാം കളയണം. എന്നിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ ഞാൻ വെള്ളത്തിന് വേണ്ടി ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മഴയില്ലാത്ത സമയത്ത് നോക്കി വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് ചെയ്തു കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും. ഇത് വെണ്ടയ്ക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് ഈ വളം ഏറ്റവും നല്ലതാണ്.
അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക് വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു അസുഖം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല ചുരുട്ടിപ്പുഴുവാണ്. നമ്മുടെ ഇലയുടെ ഇല ഇങ്ങനെ ചുരുട്ടി നമ്മുടെ കുമ്പിൾ കുത്തുന്ന പോലെ ചുരുട്ടി വെച്ചിരിക്കും. ഇതിന് അതൊന്നുമില്ല, കാരണം ഞാൻ വരുമ്പം തന്നെ ഞാൻ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഞാനത് മരുന്നടിക്കാറുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന വളമെന്ന് പറയുന്നത് നമ്മുടെ വേപ്പെണ്ണ ഇമൽഷൻ ആണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയുടെ അടിയിൽ കറുത്ത പാടുകൾ കാണാറുണ്ട്. അപ്പോൾ അതുപോലുള്ള രോഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്യൂഡോമോണോസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഇതിനെല്ലാം സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതുപോലുള്ള വെണ്ടയും പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അഗ്രോ ഫാർമയുടെ മനക്കിൽ അഗ്രോ ഫാർമയുടെ ഒരു ഹോമിയോ മരുന്നിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതുമൊക്കെ ഇതിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വാട്സപ്പിലൂടെ വാങ്ങിക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.